ഞാൻ ആദ്യം പറഞ്ഞത് അയ്യോ എന്നാണ്. കാരണം ആദ്യയുടെ അടുത്ത് വരാൻ എനിക്ക് പേടിയാണ്. കാരണം നമ്മുടെ മനസ്സിലുള്ളത് മുഴുവൻ പുള്ളി പകർന്നെടുക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവരുടേതായ ഒരു പ്രൈവസി അല്ലേ. നമുക്കറിയാം, നമുക്ക് മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്തൊക്കെ നല്ലത് പറഞ്ഞാലും നമ്മുടെ പോരായ്മകൾ അല്ലെങ്കിൽ നമ്മുടെ കുഴപ്പങ്ങൾ ദൈവവും പിന്നെ നമ്മളും മാത്രം അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുള്ളിലുണ്ടാവും. മരണം വരെ നമ്മളത് ആർക്കും വിട്ടുകൊടുക്കില്ല. അത് തോണ്ടി പുറത്തെടുക്കാൻ കഴിവുള്ള ഒരാൾ നമ്മുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ വഴിക്ക് നമ്മൾ പോവില്ല. അതുകൊണ്ടാണ് ഞാൻ അയ്യോ എന്ന് പറഞ്ഞത്. ഒരു ഷോയിൽ ഇതേപോലെ ഞാൻ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് എന്നെ വിളിച്ച് കയറ്റിയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണ് എന്ന് പബ്ലിക്കിനോട് വിളിച്ച് പറയുകയും ചെയ്ത ആളാണ് അദ്ദേഹം. അതോടുകൂടി എനിക്ക് പേടിയാണ്. അപ്പോൾ പണ്ടൊക്കെ ഞാനത് ഇങ്ങനെ പലതും പ്രിപ്പയർഡാണ് അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആണ്, ഇതൊരു ഡ്രാമയാണ് എന്ന് വിശ്വസിച്ചിരുന്ന സ്വാഭാവികമായിട്ട് വളരെ ചെറുപ്പത്തിലേ നമ്മളിതിനൊക്കെ ഒന്ന് അഗ്രസീവായിട്ടാണല്ലോ സമീപിക്കുക. ഓ, ഇയാൾ അങ്ങനെ കേമനൊന്നുമല്ല, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് എന്ന്. പക്ഷേ അന്നെനിക്ക് മനസ്സിലായി ഇത് വളരെ ശാസ്ത്രീയമായി പഠിച്ച് അത് അതിൻ്റേതായ സത്യസന്ധമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത് അതിനോട് ഡെഡിക്കേഷൻ കൊടുത്ത് നമ്മൾ ഈ പറയുന്ന അത്ഭുതങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അതിലൊരാളാണ് ആദി എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. എന്നെ കൊണ്ട് സാധിക്കുന്ന എന്ത് സഹായവും എപ്പോൾ ആദി ആവശ്യപ്പെട്ടാലും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി, നിങ്ങളെ അവരുടെയും സർവ്വസമ്മതത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് together, let's unveil our official logo. ഈ മരങ്ങളൊക്കെ വൈഫൈ ആണ് തരുന്നതെന്ന് ഒന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. വൈഫൈ ഫ്രീ ആയിട്ട് ഈ മരം തരുന്നതായിരിക്കും. എല്ലാവരും എത്ര എണ്ണം വെച്ചിട്ട് വെക്കുമായിരിക്കും വീട്ടിലല്ലേ. എൻ്റെ നാട് കാഞ്ഞങ്ങാടുണ്ട്. അവിടുത്തെ നാട് ഭയങ്കര പച്ചയായിരുന്നു, ഭയങ്കര ഗ്രീനറി ആയിരുന്നു. കുറെ വികസനം മണ്ണാകട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പം കുറെ വൈഫൈ ഒക്കെ ആണെങ്കിലും ഓക്കെ, ഇതിപ്പം ഓക്സിജനും നല്ല വെള്ളവും അതൊക്കെ തണലൊക്കെ അല്ലേ തരുള്ളൂ. അതുകൊണ്ട് ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പറയാം. ഞാൻ ഈ വിഷയത്തിൽ ഒരുപാട് സംസാരിക്കരുത്. നമ്മുടെ വലിയ ചുവട് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിൻ്റെ ആദ്യ ചുവടുവെപ്പ് എന്നുള്ള രീതിയിൽ, അപ്പോൾ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ണികൃഷ്ണേട്ടനോട് ദുബായിൽ നിന്ന് ഷെയർ ചെയ്യുമ്പോഴാണ് ഉണ്ണേട്ടൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സുഹൃത്തുണ്ട്, അവർ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. എവ്രി വൺ പുറ്റ് യുവർ ഹാൻഡ്സ് ടുഗെദർ ഫോർ സംവിധാനം ജി. ഒരു മിനിറ്റിൽ 150 ഏക്കർ കാടാണ് കത്തി നശിക്കുന്നത്. നമ്മൾ ഈ സംസാരിച്ചിട്ടിരിക്കുന്ന ഒരു മിനിറ്റിൽ 150 ഏക്കർ കാടാണ് കത്തി നശിക്കുന്നത്. ഒരു സെക്കൻഡിൽ വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടിന് തുല്യമായിട്ടുള്ള മഴക്കാടുകളാണ് ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നത്. ഇനി നമുക്ക് ജീവിക്കാനായിട്ട്, സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് അധികം വർഷമൊന്നുമില്ല. പറഞ്ഞിരിക്കുന്ന ഓരോ സമയത്തും നമ്മൾ അത്ര വലിയ അത്ര ഗുരുതരമായിട്ടുള്ള ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തൊട്ട് പുറത്തിറങ്ങിയിരിക്കുമ്പോൾ നമ്മൾ അറിയുന്ന അതേ ചൂട് ഈ AC വരുമ്പോഴേക്ക് അറിയുന്ന തണുവ്, ഈ തണുപ്പുണ്ടായിരുന്ന ഇതേ തണുപ്പുണ്ടായിരുന്നൊരു മണ്ണാണ് ഇപ്പം നമ്മൾ ഈ ക്രൗൺ പ്ലാസ എന്ന് പറയുന്ന ഹോട്ടലിരിക്കുന്ന ഇതേ സ്ഥലം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഇത് മുഴുവൻ വെള്ളക്കാട്, വെറും വെള്ളം, കണ്ടലും വെള്ളമൊക്കെ ആയിട്ട്. ഞാനിവിടെ തന്നെ ആയിരുന്നു, എനിക്കറിയാം ഈ ഏരിയയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ച പോലും വരാത്ത തരത്തിലുള്ള സ്ഥലങ്ങളായിരുന്നു. കണ്ടൽക്കാട് അല്ല, കുറച്ച് വെറുതെ കിടന്നിരുന്ന സ്ഥലങ്ങളാണ് കൂടുതലും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മരങ്ങൾ, അതാണ് പറഞ്ഞത് 150 ഏക്കർ കാടാണ് ഇല്ലാതാവുന്നതെന്ന് പറഞ്ഞു. ഒരു മരത്തിൻ്റെ വിലയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഊഹിക്കാം, എത്ര റുപ്യ ഉണ്ടാവും ഒരു മരത്തിന്? ഒരു നല്ല വലിയ മരം തന്നെ പറയാം, ഒരു ആൽമരം, ഒരു അമ്പലത്തിൻ്റെ മുന്നിലേക്ക് ഒരു 30 അടി ഉയരമുള്ള ഒരു ആൽമരത്തിന് എന്ത് വിലയുണ്ടാവും അറിയാം? 50 വർഷം പ്രായമുള്ള ഒരു മരം 2.5 കോടി രൂപയുടെ ഓക്സിജനാണ് തരുന്നത്. ഒരു ദിവസം നമുക്ക് വേണ്ടത്, നമ്മൾ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ശ്വാസം കൊടുക്കുന്നത് അറിയോ? ഒരു മിനിറ്റില് അത് നമുക്ക് എന്ത് നോക്കിയാൽ മനസ്സിലാവില്ല, 12 to 20 times നമ്മൾ ശ്വാസം എടുക്കുന്നത് ഒരു ദിവസം. നമ്മൾ ആയുർവേദം പറയുന്ന 21,600 ശ്വാസം എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. 21,600 ശ്വാസം എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്ന് വെച്ചാല് ആരോഗ്യമുള്ള ഒരാൾ. എന്നെ പോലത്തെ ആളല്ല ഞാൻ, അനാരോഗ്യ ദൃഢഘാതനാണ്. ഹോസ്പിറ്റലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 സിലിണ്ടർ ഓക്സിജൻ വേണം. ഒരു സിലിണ്ടർ ഓക്സിജന്റെ വില ആർക്കെങ്കിലും അറിയാം? ഇതൊന്നും അറിയാതെ നമ്മളൊക്കെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്, അതാണ് ആകെയുള്ള ഭാഗ്യം. നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അന്റാർട്ടിക്കയിൽ ആദ്യമായിട്ട് ആരാണ് പോയത്, എല്ലാ അമേരിക്കയിൽ എത്ര ബോംബ് ഉണ്ടാക്കി, ഇതൊക്കെ അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു സിലിണ്ടർ ഓക്സിജന്റെ വിലയെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. നമുക്ക് വേണ്ടത് 3 സിലിണ്ടർ ഓക്സിജൻ ആണ്. നിങ്ങൾക്ക് അല്ലെ, എനിക്ക് ശ്വസിക്കാനായിട്ട്, ഒരു ദിവസം ശ്വസിക്കാനായിട്ട് 16 മരങ്ങൾ ചേർന്ന് നൽകുന്ന ഓക്സിജൻ ആണ് നമുക്ക് വേണ്ടത്. പഴയ ആൾക്കാര് ഇപ്പൊ നമ്മളെല്ലാരും ശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് വേണ്ട ഈ ഒരു സിലിണ്ടർ ഓക്സിജന് സർക്കാർ തരുന്ന വില 700 രൂപയാണ്. അത് ഡൽഹിയിൽ, നമ്മുടെ രാജ്യ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലെ ഒരു ശ്വാസത്തിന് 12.50 രൂപ നിരക്കിലെ കനേഡിയൻ കമ്പനി ഓക്സിജൻ സിലിണ്ടർ ഇറക്കിയിട്ടുണ്ട്. കാനഡയുടെ നല്ല കാടുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഫ്രഷ് എയർ കൊണ്ടുവച്ചിട്ടുള്ള ഓക്സിജൻ, ചെറിയ ബോട്ടിലിൽ വരുന്ന ഫ്രഷ്. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലൊക്കെ അതുണ്ട് കേട്ടോ, അവരൊക്കെ എല്ലാവരും നല്ല ഓക്സിജൻ ശ്വസിച്ചിട്ടാണ് ജീവിക്കുന്നത്. ആ ഓക്സിജന് 12.50 രൂപ ഇപ്പൊ ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഓക്സിജൻ ശ്വസിക്കാനായിട്ട് ഓക്സിജൻ അന്തരീക്ഷത്തില് എത്ര പെർസെന്റേജ് ഉള്ളതെന്ന് അറിയോ? ഓക്സിജൻ എത്രയാ ഉള്ളതെന്ന് അറിയോ? 21% ഓക്സിജൻ ആണ് അല്ലെ? 19% വരെ ഉണ്ടെങ്കിൽ നമുക്ക് മര്യാദക്ക് ശ്വാസം കഴിക്കാൻ പറ്റും. 19% വരെ ഉണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ 13-11% വരെയാണ് ഓക്സിജൻ ഉള്ളത്. അത് 7 ആകുമ്പോഴേക്ക് ഓക്സിജൻ സിലിണ്ടർ പുറത്ത് വെച്ച് നടക്കും. ഇത് നടക്കാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല, 100% സംഭവിക്കാവുന്ന കാര്യമാണ്. 100% എല്ലാവർക്കും ഓക്സിജൻ സിലിണ്ടർ ആയിട്ട് മര്യാദക്ക് ജീവിക്കാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹിയിൽ ജനിച്ചു വീഴുന്ന 43.5% കുട്ടികൾക്കും ഗുരുതരമായിട്ടുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഈ 7% ഓക്സിജനിലേക്ക് എത്താനായിട്ട് വലിയ താമസമൊന്നുമില്ല. അതിനും മാത്രം കെട്ടിടങ്ങൾ നമ്മൾ കെട്ടിപ്പോക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ആദ്യം ഒരു കാര്യം കേട്ടോളെ, ആദ്യം ഞാനൊക്കെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും 20 ലിറ്റർ പെട്രോൾ അടിച്ചിട്ടാണ് പോകുന്നത്. ഈ 20 ലിറ്റർ പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സഞ്ചരിക്കുമ്പോഴുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കടം കൂടി, എനിക്കുള്ള ഒരു സങ്കടമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരു മരം ഒരു വർഷം കൊണ്ടിട്ട് 21 കിലോ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ് ആണ് എടുക്കുന്നത്. 1 ലിറ്റർ പെട്രോൾ ഉപയോഗിക്കുമ്പോഴേക്ക് 21 കിലോ കാർബണാണ്, അല്ലെ, ഒരു മരത്തിന്റെ ഒരു വർഷത്തെ പ്രയത്നമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അപ്പൊ ഞാനിപ്പോ പോകുന്നപ്പോഴേക്ക് ഏകദേശം എത്ര വർഷത്തെ മരത്തിന്റെ ഇത് ഇല്ലാതാക്കിയത് എനിക്കറിയാം. ആ ഒരു വേദന തന്നെ, അല്ല വേദനയല്ല, നമ്മുടെ സയൻസിന്റെ പോലും, പക്ഷെ അത് ഇലക്ട്രിക് കാർ ആകുമ്പോഴേക്ക്, നിങ്ങളൊക്കെ ഇനി വാങ്ങിക്കാൻ പോകുന്ന കാറിൽ ഇലക്ട്രിക് കാർ ആകുമ്പോഴേക്ക് ആ ദുരന്തം ഇല്ലാതാവും. അപ്പൊ ആ ഒരു കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞേക്കാം, ഒരു മരത്തിന് എന്ത് വിലയുണ്ട്? മരഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുന്ന, അവര് അസസ് ചെയ്തിരിക്കുന്ന ഇതനുസരിച്ചിട്ട് മരത്തിന്റെ വില എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏകദേശം പറയുകയാണെങ്കിൽ 10 കോടി 40 ലക്ഷം രൂപയാണ് ഒരു മരത്തിന്റെ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മരം തരുന്ന തണലും ഇതൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞല്ലേ 50 വർഷം കൊണ്ടിട്ട് ഒരു മരം തരുന്ന 2.5 കോടി രൂപയുടെ ഓക്സിജനാണ്. വലിയൊരു മരം, നിങ്ങൾ ഞാനും ഒക്കെ നമുക്ക് ഒരു ദിവസം ശ്വസിക്കാനായിട്ട് 16-20 വരെ മരങ്ങൾ ചേർന്ന് തരുന്ന ഓക്സിജനാണ് നമുക്ക് വേണ്ടത്. ഇതെന്തായാലും വളരെ ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ ഒരു പ്രകൃതിയെ കുറിച്ചുള്ള ഒരു കാര്യം അറിഞ്ഞുകൊണ്ടിട്ട് നിങ്ങൾക്ക്, അല്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റി എന്നുള്ളതിന് വളരെ വളരെ നന്ദി. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ചുരുങ്ങിയത് 20 മരങ്ങൾ നട്ടിട്ട് മരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നെ ഇവിടെ വിളിച്ചത് നന്ദി, നമസ്കാരം. പിന്നെ ഈ ഇതിലേക്ക് എത്തിച്ചതിനും ആദ്യം പ്രത്യേകിച്ചും നന്ദി. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കേണ്ടി വരുന്നു.
ഒരുപാട് സന്തോഷം ആദിചേട്ടൻ്റെ ഈ പ്രോഗ്രാമിനിവിടെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഇത്രയും പോസിറ്റീവായിട്ടൊരു അറ്റ്മോസ്ഫിയറിൽ വരാൻ സാധിച്ച ഒരുപാട് സന്തോഷം. ആദിചേട്ടൻ എപ്പോഴും എന്നെ കാണുമ്പോഴൊക്കെ വഴക്ക് പറയാം, കാരണം നീ വാട്സപ്പിലും ഇല്ല, ഒന്നിലും ഇല്ല, ഒന്നിലും ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞു. ഞാൻ വാട്സപ്പ് യൂസ് ചെയ്യുന്നില്ല. ആദ്യമായിട്ടാണ് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയക്കാതെ മനുഷ്യന്മാർക്ക് ഉപകരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ കാണുന്നു. അതിൽ ഒരുപക്ഷെ വേറെ ഉണ്ടാവാം, പക്ഷെ എൻ്റെ അറിവിൽ അത് പ്രാവർത്തികമാക്കാൻ പോകുന്ന ഒരു ഗ്രൂപ്പാണിതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആദിചേട്ടൻ്റെ ആ ഒരു ഡെഡിക്കേഷനും അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വവും അത് പ്രാവർത്തികമാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത്തരത്തിലൊരു കൂട്ടായ്മയിൽ ഇവിടെ എനിക്കും പങ്കുചേരാൻ സാധിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം. കവിയുടെ ഋതുരാഗം ചൂടി നമ്മളൊക്കെ പഠിപ്പിക്കുന്ന ബ്രെയിനിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കാര്യം ഒന്നും തല്ലുക്കിൽ അറിയാമോ? സെറിബറം, സെറിബറം, മെഡുല, മുളകറ്റ, അതിനപ്പുറം ബ്രെയിനിൽ ഇല്ല. എവിടുത്തെ എന്തിനെ പഠിപ്പിക്കുന്നത്? ഒന്നര മാർക്ക് കിട്ടുള്ളൂ. ഇതാണ് ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം. ഇതും കൊണ്ട് നടക്കാൻ ഞാനൊക്കെ കുറെ കാലഘട്ടം ഇത് കൊണ്ട് നടന്ന എപ്പോഴും മാർക്ക് കിട്ടില്ലോ, അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ ഞാനൊക്കെ ആലോചിക്കും, ഞാൻ കുട്ടികളെ പറയാറുണ്ട്, മക്കളെ ലേൺ ടു പെർഫോം, പെർഫോം ടു ഏൺ, ഏൺ ടു എൻജോയ്. കാരണം പെർഫോമൻസ് ഇല്ല, പെർഫോമൻസ് ഉണ്ടെങ്കിലേ കറന്റ് വാല്യൂ ഉള്ളൂ. ആൻഡ് കറന്റ് വാല്യൂ ബിക്കംസ് യുവർ കറൻസി വാല്യൂ, അല്ലെ വേറെ എന്തുള്ളത്? ഇന്ന് പെർഫോമൻസ് ആണ് മണി. പല കാലത്ത് സീനിയോറിറ്റി ഒന്ന് പ്രായമായാൽ സീനിയർ ആയില്ലോ, അപ്പൊ പ്രൊമോഷൻ. ഇന്ന് പ്രൊമോഷൻ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ്. എന്നിട്ടും നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് മാർക്ക് വാങ്ങിക്കുക, കുട്ടിക്ക് വിവരം. ഞങ്ങളിപ്പോൾ പറയേ, റൈറ്റ് ആൻസേഴ്സ് കൊടുക്കുന്ന കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ പരാജയപ്പെട്ടു. ആസ്ക് ദം, ഹെൽപ് ദം ടു ആസ്ക് ഇന്റലിജന്റ് ക്വസ്റ്റ്യൻസ്. ഇന്റലിജന്റ് ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുട്ടികൾ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം ഇന്ന് ഉത്തരത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? കാരണം മാതാപിതാക്കൾ ഗൂഗിൾ ദൈവമല്ലേ, ഗുരുവിനൊന്നും കാണാനില്ലല്ലോ. അപ്പൊ ഉത്തരങ്ങൾ എവിടെയുണ്ട്? എവിടെയുണ്ട്? ഈ സാധനങ്ങളുണ്ട്. അപ്പോ ഈ ഇതെവിടെയെന്ന്, ഇതെവിടെയാന്ന് ചോദ്യത്തിൽ ഉത്തരം എവിടെ ഉണ്ട്? ഇറ്റ് ഈസ് ദ അഹം ബ്രഹ്മാസ്മി ആണല്ലോ, എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ പറയാറുള്ള ഒരു ഒരു ആപ്പിൾ വീണതുകൊണ്ടൊന്നല്ല ന്യൂട്ടൺ സയന്റിസ്റ്റ് ആയത്, ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. അല്ല, ആപ്പിൾ അതിന് കൂടെ വീണിട്ടില്ലേ? എന്തുകൊണ്ട് ചന്ദ്രൻ വീണില്ല, ആപ്പിൾ വീണു? ഇവിടെ എന്തോറം വാങ്ങ വിട്ടുള്ളതാ? ഞാൻ നല്ലൊരു ടീച്ചർ, ഇംഗ്ലീഷ് പഠിക്കുന്ന ടീച്ചറാണ്. ഈ ആക്റ്റീവ് പാസീവ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട് അവരെ. രാം കിൽ രാവണ, ചിലവ് തിരിവന്നുള്ള ഞാൻ ഇൻഫോർമൽ ക്ലാസ് എടുക്കുന്നുണ്ട്. രാം കിൽ രാവണ, രാവണ വാസ് കിൽഡ് ബൈ രാം. എനിക്ക് വെച്ചു രണ്ടിലും കൊന്നത് രാമനും, മരിച്ചു പോയത് രാവണന. ദന്തിനെ പഠിക്കുന്നെ ആരും മാർക്ക് കിട്ടുന്നു, കുട്ടിനെ പാസ്സാക്കണം. ഇനി അത് പോട്ടെ, വളരെ ഇൻട്രസ്റ്റ് ചെയ്യാൻ അറിയാം. നമ്മൾ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പറയും ഇതൊക്കെ വലിയ വലിയ ക്ലാസ് പഠിപ്പിക്കുന്നു പറഞ്ഞു. അവിടെ പോയപ്പോ എന്താ പറഞ്ഞറിയാം, ഇത് പഠിച്ചു വരണ്ടായിരുന്നുള്ളത്. നമ്മളെടുക്കി പോവാ, നമ്മളൊക്കെ പെട്ടു പോയാ. ഞാനൊക്കെ അതിന്റെ ഒരു രക്തസാക്ഷി. അതുകൊണ്ട് ഞാൻ കാര്യം പറയുന്നത്, ലൈഫ് എന്ന് പറയുന്നില്ല, നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, നല്ല ജോലി കിട്ടുക, നശിക്കുക. ഇത് ജേ ഓ ബി, ജസ്റ്റ് ഒബേ ദ ബോസ്. അവസാനം ജസ്റ്റ് ഓവർ ബ്ലോക്ക്. ഈ കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുത്ത് ഞങ്ങൾ മെയിൻ പഠിപ്പതാ. കാരണം ഇത് പ്ലസ് ടു കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഈ വേഷം നശിച്ചു. കാലൂര് എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതി, ഇപ്പൊ അത് കിട്ടാണ്ടായി. കേരളക്കാരെ കുറിച്ച് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇവിടുത്തെ ഒരു ബിടെക് പയ്യന് ആരെങ്കിലും ജോലി കൊടുത്താൽ കൊടുത്തോട് ജോലി പോകുന്നു. കാരണം ഞാൻ പറയാനുണ്ട്, ദേ ആർ വെൽ ഇൻഫോംഡ് ബട്ട് നോട്ട് ഫോംഡ്. ഇൻഫോംഡ് ആണ്, ഫോംഡ് ആണ്. അപ്പൊ കൈകൊണ്ട് തുഴഞ്ഞ് കാലടിച്ചാൽ നീന്തില്ല, ശരിയല്ല, നീന്തറിയില്ല. ഒരു കുട്ടിക്ക് ജനിച്ചു വീഴുമ്പോ ഏതെങ്കിലും പാരന്റ്സ് പറഞ്ഞിട്ടുണ്ടോ ഏത് വൃത്തികെട്ടവൻ ജനിച്ചു? അല്ല മാഡം, ആരും ഞാൻ കേട്ടിട്ടില്ല, ഒരാള് പറയൂല്ല. ഒറ്റ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ശരിയല്ലേ? 20 വയസ്സ് കഴിയുമ്പോഴാണ് ഒരു ഡയലോഗ് അസത്ത് പോണ കിട്ടില്ല, അസറ്റായില്ലെന്ന്. എന്ത്, അതൊരു ചോദ്യമില്ലേ? അത് ജനിക്കുമ്പോ പറഞ്ഞില്ലല്ലോ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജോലി കിട്ടാൻ വേണ്ടി മാത്രം.
200 ബില്യൺ ന്യൂറോൺസ് ആണ് ബ്രെയിനിൽ. 200 ബില്യൺ ന്യൂറോൺസ്, അതിൽ ഒരു ന്യൂറോൺ മാത്രം, അതിൽ 1 മില്യൺ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യും. അപ്പൊ 200 ബില്യൺ ന്യൂറോൺസ് എന്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ നമ്മുടെ ആ മെമ്മറി കപ്പാസിറ്റിയെ പറയുന്നത്. നമ്മള് മൊബൈലും ലാപ്ടോപ്പും വാങ്ങിക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് കണ്ട് വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഭയങ്കര മെമ്മറിയാണ്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 40 യൂണിവേഴ്സിറ്റിയിലും മുഴുവൻ സിലബസ് കയറ്റി വെക്കാൻ കഴിഞ്ഞില്ലേ? ഓ, ഇതാണ് എന്നും കൊണ്ടുനടക്കുന്നത്. നമ്മൾ ഇടിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ. അതിന് ഇത് മാക്സിമം ഉപയോഗിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ ജസ്റ്റ് ബിലോ 20%. ഇത് ഞാൻ ട്രെയിനിങ് പറഞ്ഞപ്പോഴും മലയാളി ഇങ്ങോട്ട് തിരിച്ചു പറയാ, അപ്പൊ അയ്യാൾക്ക് അത്രയും പറ്റിയിട്ടുള്ളൂ അല്ലേ? ഞാൻ പോയിട്ട് എന്താ കാര്യം? മോട്ടിവേഷൻ കൊടുത്ത തിരിച്ചിങ്ങട്ട്. നമ്മൾ എടുത്ത രീതി നോക്ക്. നമ്മൾ പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ നോർമലി ജനറലി പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് 10% ആണ്. ജോലി പഠിക്കുന്ന ജോലി കിട്ടാനുള്ളതോ? സ്ഥിരവരുമാനുള്ള ജോലി കിട്ടിയാൽ അപ്പാറോ? ഇനി പഠനമില്ലല്ലോ. അല്ല, അതാണ് എന്റെ ബേസ്. ഒരു കല്യാണം കഴിഞ്ഞ് അപ്പ നാലാവും. കാരണം എന്താ, എൻഗേജ്മെന്റ് റിംഗ് കിട്ടി, വെഡിങ് റിംഗ് കിട്ടി, എന്റെ അണ്ടർക്ക് കാത്തിരിക്കുന്നുണ്ട്. സഫറിങ് ആൻഡ് ബോറിങ് കറിങ് അത് മാറി അണ്ടർക്ക് എക്സ്ട്രാ വരണം. സഫറിങ് ബോറിങ് മാറണമെങ്കിൽ കെയറിങ് ആൻഡ് ഷെയറിങ്. ഈ കെയറിങ് വരുമ്പോ ട്രസ്റ്റ് വരും, ട്രസ്റ്റ് വരുമ്പോ ഷെയറിങ്. ഇതാണ് ശരിക്കും ലൈഫിൽ വേണ്ടത്. പക്ഷെ റിംഗ് വരുന്ന നല്ല വേറെ. അപ്പൊ പിന്നെ അതെന്ത്, ഒരു കുട്ടി ജനിച്ചു, അപ്പൊ ബ്രെയിൻ 2% ആയി, അതിനെ നോക്കണ്ട. അത് രണ്ടാമത്തെ കുട്ടി ജനിച്ചു, അപ്പൊ 0 ആയി. പിന്നെ ഈ കുടുംബങ്ങളെ പിന്നെ ഇവരെ ഡ്രീം എന്താ, പാരന്റ്സിന്റെ ഈ മക്കൾ കണ്ടെണ്ണം വളരണം. ശരിയല്ലേ? മക്കളെ നന്നായി പഠിച്ചോളോ, ആ നല്ല മാർക്ക്, ഓ വലിയ വലിയ കുട്ടികളാവണം, ആ നിങ്ങളാണ് ഞങ്ങളുടെ സ്വപ്നം എന്ന് പറയുമ്പോ അപ്പാപ്പൻ ജനിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു എന്റെ സ്വപ്നം. തലമുറ തലമുറ കടാ സൂക്ഷിക്കുന്നു ദാരിദ്ര്യം മാത്രല്ല, എന്തെങ്കിലും മാറ്റം.
ഈ പറഞ്ഞ പോലെ ആദ്യം ആദ്യമായിട്ട് സംസാരിച്ചു എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് തോന്നി. അപ്പം നമ്മളിതൊരു ക്യാരക്ടറിനെ നമ്മൾ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും അതിനെക്കുറിച്ചൊരു ബോധ്യം വേണം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നുള്ളത്. രണ്ടാമതും ഞാൻ മീറ്റ് ചെയ്തു ആദ്യം, അപ്പോൾ എനിക്ക് കുറേ കൂടെയും അതിലൊരു ക്ലാരിറ്റി വന്നു. പിന്നെ ഞാൻ ആദ്യമേ കൊണ്ട് തന്നെ പറഞ്ഞ് നിർബന്ധിച്ച് അതിൻ്റെ കുറേ രഹസ്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ഞാൻ ആദ്യമോട് എപ്പോഴും പറയുന്നത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആദ്യം പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരുന്നു നമുക്ക് മനസ്സിലായില്ലെങ്കിലും. പക്ഷേ എനിക്ക് തോന്നിച്ച വെരി എന്താ പറയുക വളരെ അപൂർവമായിട്ടുള്ള വളരെ യൂണീക്കായിട്ടുള്ളൊരു ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ആദി. ഐ ആം എപ്പോയോ ഐ ആം എപ്പോഴുണ്ട് ഐ ആം വെരി ഓണേർഡ് ആൻഡ് പ്രിവിലേജ്ഡ് ടു ഹാവ് മെറ്റ് ഹിം, ഇൻട്രാക്ടഡ് വിത്ത് ഹിം. ഇനിയും ആവശ്യമുണ്ട് എനിക്ക് പറയാം ടൂർ ഒക്കെ എടുക്കാൻ ഉദ്ദേശമുണ്ട്, ആവശ്യമുണ്ട്. ഈ ആദിയുടെ ഒരുപാട് കാര്യങ്ങൾ, ആദിയുടെ ടേസ്റ്റ് ഓഫ് ഫിലിംസ് മ്യൂസിക് എല്ലാം ഡിഫറെൻ്റ് ആണ്. എല്ലാം ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് നമ്മൾ പുതിയ നമ്മളറിയാത്ത ഒരു പക്ഷേ നമ്മളൊരിക്കലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു പഠിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രേതം എനിക്ക് അതുപോലെ തന്നെയായിരുന്നു. ആദ്യം എനിക്ക് തന്നിട്ടുള്ള ഒരുപാട് സീരീസ് ഓഫ് ഫിലിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടൊരു സംഭവമുണ്ട്, എന്നുവെച്ചാൽ അങ്ങനെയോട് സംഭവിക്കാതിരിക്കാതെ ഒരു പക്ഷേ പ്രേതത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ഇതുപോലൊരു ഹോളാണ് ആദ്യം. ഞാൻ ചെയ്യുന്നതിൽ ഒരു തെറ്റുണ്ടമ്മേ, അമ്മ വായോ. ആദ്യം നന്ദി പറയുന്നു. ഒരു ചാരിറ്റി എന്നുള്ള പേര്
മാറ്റിയിട്ട് അവരെ മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും പേഴ്സണൽ ലെവലിലും അല്ലാതെ കളക്റ്റീവായിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ. അതിനുള്ള ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടായ്മ കണ്ടപ്പോഴോ എനിക്ക് വലിയതായ ഒരു അത്ഭുതം തോന്നിയില്ല. കാര്യം അയാൾക്ക് അങ്ങനെയൊക്കെ ആവാൻ കഴിയുള്ളൂ. എനിക്കറിയുന്ന ആദർശ്, അതായത് എനിക്ക് തോന്നുന്നു ഒരു സെവൻത് ഏഴാം ക്ലാസ് അല്ലേ ഇടും, ഒരു സെവൻത് എയ്ത്ത് ഒക്കെ തൊട്ട് തുടങ്ങിയ ഒരു നല്ല സൗഹൃദമാണ്. അപ്പൊ ആ സമയം തൊട്ടേ എനിക്കറിയുന്ന ഒരു വ്യക്തി, ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു വ്യക്തിയിൽ ഇങ്ങനെ കുറെ നേരം അവിടെ ഇരിക്കുമ്പോൾ ആ മാറിയുള്ള ചിന്ത എന്തായിരുന്നു ഈ വ്യക്തിയിലുള്ള മാറ്റം എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നമ്മുടെ യാത്രകൾ, ജീവിതങ്ങളെല്ലാം നമ്മളെ കുറേയൊക്കെ മാറ്റും. ഈ പറഞ്ഞപോലെ നമ്മുടെ സംസാര രീതികൾ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ മാറും. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു നമ്മുടെ ഉള്ളിലുള്ള ഒരു ഒരു ക്യാരക്ടറുണ്ട്, അതൊരിക്കലും മാറില്ല. അതിലൊന്നും ഒരു ആ ടീച്ചർ പഠിപ്പിച്ച പോലെ കരുണ, ദയ, സ്നേഹം, കെയറിങ്,
എനിക്ക് ആദർശം എന്ന് പറയുന്ന ഒരു വ്യക്തി പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന രണ്ട് കാര്യം സ്നേഹവും കയറിഞ്ഞുമാണ്. അത് അന്നും ഇന്നും ഒരുപോലെയാണ്. എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ വന്നവരുണ്ട്, നിന്നവരുണ്ട്, പോയവരുണ്ട്. പക്ഷേ എന്നും എൻ്റെ ഹൃദയത്തിൽ അത്രയും അന്ന് തൊട്ടിട്ടുള്ള എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് തോന്നിയിട്ടുള്ള ഒരാൾ ആദർശാണ്. ഇടയ്ക്കൊക്കെ ഞാൻ എനിക്ക് പോണം 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 എന്ന് എഴുതേക്കുമ്പോഴും പോണ്ട പിന്നെ പോവാന്ന് പറഞ്ഞ് ഇരുത്തുമ്പോഴും ഞാനിവിടെ ഇരുന്ന് പോവാണ്. കാര്യം നിങ്ങളുടെ ഒരാളായിട്ട് നിങ്ങളുടെ ഈ കൂട്ടായ്മ കണ്ടിട്ട് ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ. അതിനുള്ള മനസ്സുണ്ട് ഈ ഒരു കൂട്ടായ്മയ്ക്ക്. ഇത് മഹാത്മാഗാന്ധിയുടെ കോട്ട്, ആൻ ഐ ഫോർ ആൻ ഐ മേക്സ് ദ ഹോൾ വേൾഡ് ബ്ലൈൻഡ്. ഇത് ഒരു വയലൻസിനെ കുറിച്ചുള്ള ഒരു കോട്ടാണ്. പക്ഷെ ഒരു ഐഡിയോളജിയുടെ കാര്യം വരുമ്പോൾ ആൻ ഐ ഫോർ ആൻ ഐ ക്യാൻ എലിമിനേറ്റ് കോർണിയൽ ബ്ലൈൻഡ്നെസ്. അത് ആ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. കോർണിയൽ ബ്ലൈൻഡ്നെസ് ഐഡോണേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? മുഴുവൻ കണ്ണെടുത്ത് മാറ്റിവെക്കണം, ആ ഫുൾ ഐബോൾ എടുത്ത് മാറ്റിവെക്കുന്നതിനാണ് നമ്മൾ ഐഡോണേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് മാറ്റിവെക്കുന്നത്? നോ, ഇറ്റ്സ് നോട്ട് റെറ്റിന. റെറ്റിന മാറ്റിവെക്കാനുള്ള ടെക്നോളജി നമ്മൾ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ആ കണ്ണിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് ഒരു സുതാര്യമായ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലെയറിനാണ് കോർണിയ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോർണിയാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. ഇനി നേരത്തെ നെക്സ്റ്റ് ലൈഡ്. അപ്പോൾ കേടായ കോർണിയ മുറിച്ച് മാറ്റിയിട്ട് ഒരു ഹെൽത്തി കോർണിയ ഡോണർ കോർണിയ തയ്ച്ചു പിടിപ്പിക്കുന്നതിനാണ് നമ്മൾ കോർണിയ ട്രാൻസ്പ്ലാന്റ് അഥവാ ഐഡോണേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലെയറാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. സോ എല്ലാതരം ബ്ലൈൻഡ്നെസ്സും നമുക്ക് ഐഡോണേഷൻ വഴി മാറ്റാൻ പറ്റില്ല. പക്ഷേ ഒരു വലിയ ചങ്ക് ഓഫ് ബ്ലൈൻഡ്നെസ്, 1/4 ഓഫ് ബ്ലൈൻഡ്നെസ് ഇസ് ബിക്കോസ് ഓഫ് കോർണിയൽ ബ്ലൈൻഡ്നെസ്. കോർണിയയിൽ വരുന്ന സുതാര്യതയുള്ള കുറവ്, ട്രാൻസ്പെറൻസിയുള്ള കുറവ് കാരണമാണ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ കോർണിയൽ ട്രാൻസ്പ്ലാന്റ് വഴി സോൾവ് ചെയ്യാം. നെക്സ്റ്റ് ലൈഡ്. ഒരുപാട് ആൾക്കാർ ഗ്ലോബലി ബ്ലൈൻഡാണ്. 4% ഓൾഡ് സ്റ്റാറ്റിസ്റ്റിക്, കുറച്ച് പഴയ സ്റ്റാറ്റിസ്റ്റിക്കാണ്. അതിൽ 1/3 ഇന്ത്യയിലാണ്. ഇന്ത്യ ഇസ് ദ ബ്ലൈൻഡ്നെസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. അതിൽ തന്നെ 1/4 ഇസ് ബിക്കോസ് ഓഫ് കോർണിയൽ ബ്ലൈൻഡ്നെസ്. കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്നാൽ വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ബ്ലൈൻഡ്നെസ് ആണ്. നെക്സ്റ്റ്. കഴിഞ്ഞ 2 വർഷം മുമ്പത്തെ സ്റ്റാറ്റിസ്റ്റിക് ആണിത്. 1 മുതൽ 2 ലക്ഷമാണ് കണ്ണുകളാണ് നമുക്ക് ആവശ്യം കോർണിയൽ ബ്ലൈൻഡ്നെസ് ഇന്ത്യയിൽ തൽക്കാലം തടയാൻ വേണ്ടി. അത് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ കിട്ടുന്നതോ ഐ തിങ്ക് ലാസ്റ്റ് ഇയർ കിട്ടിയത് അറൌണ്ട് 50,000 ഐസ് ആണ് കിട്ടിയത്. കിട്ടുന്ന എല്ലാ കണ്ണുകളും നമുക്ക് ട്രാൻസ്പ്ലാന്റിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ 40-50% കണ്ണുകളെ മാത്രമേ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റൂ. കാരണം ക്വാളിറ്റി ഇഷ്യൂസും വേറെ പല ഇഷ്യൂസും ഉണ്ട്. വാട്ട് ക്യാൻ ഐ ഡു ടു കോൺട്രിബ്യൂട്ട്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ടെക്സ്റ്റ് ഉണ്ട്. ലാക്സ് ഓഫ് പീപ്പിൾ ആർ ഡൈ. ഇതിൻ്റെ ഒരു ചെറിയ ശതമാനം 10% ആൾക്കാർ ഇതിനും കണ്ണ് ഡൊണേറ്റ് ചെയ്തിരിക്കാൻ വൈപ്പ് ഔട്ട് കോർണിയൽ ബ്ലൈൻഡ്നെസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവബോധമില്ലായ്മയാണ് കൂടുതൽ പ്രശ്നം. ഇതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കാൻ ഡോണർ കാർഡ് ഓബ്വിയസ്ലി എല്ലാം ഉണ്ട്. ദർ ഇസ് നോ കമ്പൾഷൻ. ബ്ലഡ് ചെയ്യാൻ ഒരു കമ്പൾഷനും ഇല്ല. ഫാമിലി അറിയിക്കുക. ഇതിനെപ്പറ്റി ഈ മെസ്സേജ് മോട്ടിവേറ്റ് സോഷ്യൽ മീഡിയയുടെ ആരാണ് ഇതിനെക്കുറിച്ച് എഴുതുക. താങ്ക് യു.
നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ പിന്നെ ഒരു പ്രത്യേകതരം പേനയില്ലേ, ഒന്ന് ആരെങ്കിലും കാണിക്കുമോ? ഇങ്ങനെ ഇതാ ശബരിയ പിറകിലുള്ളത്, അത് പിന്നെ വിത്ത് പേന എന്ന് പറയും. അത് ആദ്യം നമുക്ക് പിന്നെ ഈ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് തൈ തരണം എന്നുള്ളൊരു ചിന്ത. ടീച്ചറാണ് അതിനെ പറ്റിയിട്ട് പറയുന്നത്, നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ, മരം നടാൻ പറ്റുമോ? സ്റ്റാർ ഹോട്ടലിൽ മരമൊക്കെ നടക്കുന്നവരല്ല. അപ്പം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും, അത് കൊണ്ടുപോകാൻ പാകത്തിന് ചെയ്തിട്ടുണ്ട് നമ്മുടെ സംവിധാനം. അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് ചെടിത്തൈകൾ. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും, ഒരു നിർബന്ധമില്ല, ബുദ്ധിമുട്ടുണ്ട. പറ്റുന്നവരത് കൊണ്ടുപോയിട്ട് നിങ്ങൾ നടൂ. ഇനി അങ്ങനെ ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ അങ്ങനെ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഇത് യൂസ് ചെയ്യൂ. ഈ പേന ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കളയില്ലേ? ഈ സംവിധാനം ചെയ്യുന്ന എനിക്ക് കണക്ട് ചെയ്ത് കൺഫർമേഷൻ കിട്ടുന്നതിന്, ഇത്രയും തൈകൾ നമുക്ക് നിസ്സാര സമയത്തിനുള്ള കിട്ടുന്ന ഉറപ്പുള്ളതിന് മുമ്പ് ഉണ്ടായ ഒരു തോന്നലാണ്. അപ്പോൾ അത് കളഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പറമ്പിലൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അത് വളർന്ന് മരാവും. അങ്ങനെയാണ്, അതിനകത്ത് ഒരു സീഡുണ്ട്. അപ്പോൾ അതും നല്ല ചിന്തയാന്ന് തോന്നി. എവ്രി വൺ ക്യാരി ഇറ്റ്. കൂടുതൽ വേണമെങ്കിൽ ഇവിടെ അഡ്മിൻസിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവർ തരും. പിന്നെ മരം പോകുമ്പോൾ മേടിക്കണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ട്, കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, അനു ഒന്ന് അത് ഹാൻഡിൽ ചെയ്യും. അപ്പം നമുക്കൊരു ഒരു മൂന്ന് ശ്രുതി പിന്നെ അമ്മ ഒന്ന് കയറണം. ശ്രുതി, സ്റ്റേജ് ഈസ് യുവേഴ്സ്. ആദി നീ ദൈവമല്ല, മത നീ എന്താവുമല്ല, കനിവു മുറ്റിയ കടാക്ഷമൊന്നുകൊണ്ടായിരങ്ങളടി ചേർത്തവൻ. ആദി നീ ദൈവമല്ല, മത നീ എന്താവുമല്ല, കനിവു മുറ്റിയ കടാക്ഷമൊന്നുകൊണ്ടായിരങ്ങളടി ചേർത്തവൻ. ഇവൻ പുത്രനായി കണ്ടു നിൽപ്പവർക്കൊക്കെ അത്ഭുതം നെഞ്ചിലെഴുതുന്ന മായയായി ലോകസീമകൾ തൊട്ടവർക്കൊപ്പം എന്നുമേ ജാലമല്ല മറിമായമല്ല കരയറ്റ
സ്നേഹവും മുതിർന്നതും നീ പിറന്നു മലയാള മണ്ണിനഭിമാനമായി വളർന്നതും ജാലമല്ല മറിമായമല്ല കരയറ്റ സ്നേഹവും മുതിർന്നതും ലളിത സുന്ദര വദനവും മനനിഗൂഢ ചിന്താ തലങ്ങളും എല്ലാം തലതിരിച്ചല്ലേ.